ഹലോ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഒരു ഡേ ഇൻ മൈ ലൈഫാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ എൻ്റെ ക്യൂ ആൻഡ് എയാണ് പ്രതീക്ഷിച്ചിരിക്കുന്നത് എനിക്കറിയാം. പക്ഷേ കുറച്ച് ദിവസമായിട്ട് വളരെ വിഷമകരമായ ഒരവസ്ഥയിലൂടെയാണ് നമ്മുടെ ഫാമിലിയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് വീഡിയോസ് ഒന്നും എടുക്കാനൊന്നും പറ്റിയില്ല. ഇൻഷാല്ലാഹ് ഉടനെ തന്നെ വരുന്നതായിരിക്കും നെക്സ്റ്റ് വീഡിയോ, അത് തന്നെ ആയിരിക്കും. നമുക്ക് എന്തായാലും ഇന്നത്തെ വീഡിയോ എന്തായാലും കണ്ടിട്ട് വരാം. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം കേട്ടോ. അപ്പോൾ ചാനൽ ഫസ്റ്റ് ടൈമാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് നമ്മുടെ നിസ്കാരവും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞ് ഞാൻ എന്താ ഇവിടെ ഉമ്മച്ചിയുടെ റൂമിൽ ഇങ്ങനെയൊക്കെ സുഖമായിട്ട് കിടന്നിറങ്ങിയാണ്. ഇതെനിക്ക് സ്ഥിരമുള്ളതാണ് കേട്ടോ. ഞാൻ അപ്പുറത്തെ റൂമിലാണ് എൻ്റെ മക്കളും ഞാൻ ഒരു രണ്ട് ബെഡ് ചേർത്തിട്ടിട്ടാണ് ആ റൂമിൽ കിടക്കുന്നത്. ആ റൂമിൽ ഭയങ്കര ചൂടാണ്. അപ്പോഴും വന്നിട്ട് ഇവിടെ നിസ്കാരം കഴിഞ്ഞിട്ട് ഇവിടെ കിടക്കുന്നത് ഇവിടെ നല്ല തണുപ്പാണ് കേട്ടോ. അപ്പോൾ ഈ ബ്ലാങ്കറ്റ് ഇങ്ങനെ മൂടി ഇങ്ങനെ സുഖമായിട്ട് കിടക്കാൻ ഒരു പ്രത്യേക സുഖമാണ്. അതുകൊണ്ട് സ്ഥിരമുള്ളതാണ് ഇവിടെ ഇങ്ങനെ കിടത്തലും. പിന്നെ അപ്പുറത്തു നിന്ന് രണ്ടുപേരും ബഹളം കേൾക്കുമ്പോഴാണ് ഞാൻ എഴുന്നേറ്റ് പോകാറുള്ളത്. അപ്പോൾ എനിക്ക് ഇത് പണ്ടേ ഉള്ള ശീലമാണ് കേട്ടോ. ഈ ബെഡിൽ ഇതൊരു പ്രത്യേക ഒരു സുഖമുള്ളൊരു ബെഡുമാണ്. അപ്പോൾ ഇവിടെ വന്ന് ഇങ്ങനെ കിടക്കാൻ ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവമാണ്. അപ്പോൾ പതിവ് പോലെ തന്നെ അപ്പുറത്ത് നല്ല രീതിയിൽ ബഹളം നടക്കുന്നുണ്ട്. അത് കേട്ടിട്ടാണ് ഞാൻ എഴുന്നേറ്റ് പോവുകയും ചെയ്യുന്നത്. ഒരു രക്ഷയില്ല, ഞാൻ കുറ്റി കൂടെ വൈകുകയാണെങ്കിൽ അവിടെ നല്ല രീതിയിലായിട്ട് സ്റ്റണ്ട് നടക്കും. അതുകൊണ്ട് ഓടി അങ്ങ് പോവാം. ഓരോരുത്തർ ഓരോ കോളിലായിരിക്കും എഴുന്നേറ്റ് വരുന്നത്. ചിലപ്പോൾ എന്നെ കണ്ടില്ലെങ്കിൽ നല്ല കോളായിരിക്കും അതിനും. അപ്പോഴത്തേക്കും ഇപ്പോൾ എന്താണ് അവസ്ഥ നമുക്കൊന്ന് നോക്കാം. അപ്പോൾ അതിൽ വിപരീതമൊന്നുമില്ല. അതുപോലെ തന്നെ അത് മൂലയിൽ നിൽപ്പുണ്ട്. ഞാൻ വന്ന് രക്ഷപ്പെടുത്തുകയാണ് ചെയ്യാറ്. ലവ് വന്നിട്ട് ഓടിച്ചിട്ട് എങ്ങനെ അടിക്കും അതുകൊണ്ട് പേടിച്ചിട്ട് അവിടെ പോയി നിൽക്കുകയാണ്. പക്ഷേ കിട്ടാനുള്ളത് കിട്ടിയിട്ടേ പോകാറുള്ളൂ, അവ കൊടുത്തിട്ടേ പോകാറുള്ളൂ. അപ്പോൾ ദാവ് അടിച്ചെടുത്ത് തൂക്കിക്കൊണ്ട് ഇവിടെ ഇടുന്നുണ്ട്. അവൾക്ക് നല്ല രീതിയിൽ നിന്ന് കൊടുത്തിട്ട് ദാ അവൻ നിന്ന് ചിരിക്കുന്ന ചിരിയുണ്ടല്ല, ഇനി ഇതിനെ രണ്ടിനെയും തൂക്കിയെടുത്തുകൊണ്ട് ബ്രഷ് ചെയ്യിപ്പിക്കാൻ പോകണം. അപ്പോൾ വന്നിട്ട് ഞാൻ നേരത്തെ രാവിലെ ഞാൻ ബ്രഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവരൊക്കെ ഒരു ഡെമോ കാണിച്ചു കൊടുക്കാൻ വേണ്ടി ഞാൻ കൂടെ ഒന്നും കൂടെ ചെയ്യും. കാരണം ഇപ്പോൾ ഒത്തിരി കൂടെ വലുതായതിന് ശേഷം ബ്രഷ് എൻ്റെ കൈ തരത്തില്ല, അവർ സ്വയം ബ്രഷ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനും കൂടെ കുഴപ്പമില്ല, ഇത് തരത്തില്ല. അപ്പോൾ എനിക്കതിൻ്റെ ഒരു സാറ്റിസ്ഫാക്ഷൻ ഇല്ല. അവൻ വൃത്തിയാവത്തില്ലെന്ന് വെച്ചിട്ട് ഞാൻ ഇങ്ങനെ ഇത് കാണിച്ചു കൊടുക്കും, ഇങ്ങനെ കാണിക്കണം, ഇങ്ങനെ ചെയ്യണം. അത് ഇങ്ങനെ ഞാൻ എന്നെ കണ്ടിട്ട് അവരവിടെ ചെയ്യുന്നത്. അപ്പോൾ ഞാനിങ്ങനെ ഡെമോ ആയിട്ട് ഇങ്ങനെ ഓരോന്ന് കാണിച്ചു കൊടുക്കും, അതനുസരിച്ച് അത് നോക്കി അവിടെ ചെയ്തോളും. അല്ലെങ്കിൽ പല്ലങ്ങനെ വൃത്തിയാവാറില്ല. ഇപ്പോൾ അങ്ങനെ ബ്രഷ് തരത്തുമില്ല. ഇപ്പോൾ സ്കൂളിൽ ടീച്ചർ ഇങ്ങനെ ക്ലാസ് എടുക്കുന്ന സമയത്ത് പറഞ്ഞു കൊടുക്കും എങ്ങനെയൊക്കെ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കും. അത് കണ്ട് ഇപ്പോൾ കുഴപ്പമില്ലാണ്ട് വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് രാവിലെ തന്നെ എനിക്ക് രണ്ട് പ്രാവശ്യം പല്ല് തേക്കലാണ് മെയിൻ. ഇവർക്ക് വേണ്ടി ഒന്നും അല്ലാണ്ട് എനിക്ക് വേണ്ടി ഒന്നും ഇതാണ് ഇവിടെ നടക്കുന്നത്. എന്നെ രണ്ടുപേരും ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. രണ്ടുപേർക്കും ഒരേപോലത്തെ ബ്രഷാണ് കേട്ടോ. അല്ലാണ്ട് രണ്ടും വ്യത്യസ്ത രീതിയിലുള്ള ബ്രഷ് മേടിക്കണമെങ്കിൽ അവർ തമ്മിൽ അവർക്ക് ഇഷ്ടമുള്ളത് മാറ്റിയെടുക്കും. ഒരാളെ ബ്രഷ് മറ്റാളും മറ്റേ ബ്രഷ് മറ്റാളും തമ്മിൽ മാറ്റിയെടുത്ത് തേക്കാറുണ്ട്. അവർക്ക് ഇഷ്ടമുള്ള സമയത്ത് അങ്ങനെ എടുക്കാറ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരേപോലത്തെ എടുക്കാമെന്ന് പറഞ്ഞു, ഇപ്പോൾ ഒരേപോലെ തന്നെ എടുക്കാറ് കേട്ടോ. എന്നിട്ട് മോൻ്റെ ഉള്ളിൽ ചെറുതായിട്ടൊന്ന് അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട് മാറി പോകാതിരിക്കാൻ വേണ്ടി. ഞാൻ തന്നെയാണ് പേസ്റ്റൊക്കെ ചെയ്ത് വെച്ച് കൊടുക്കുന്നത്. അപ്പോഴേ എനിക്ക് മാറിപ്പോയതിൽ അങ്ങനെ കൊടുക്കും. അപ്പോൾ ഒരേപോലത്തെ ബ്രഷായതുകൊണ്ട് മാറ്റിയെടുക്കാറില്ല. ഇനി എന്നിട്ട് നമുക്ക് നമ്മളെ പതിവ് ജോലി ചെയ്യാം. നമ്മുടെ ഫേസ് വാഷ് വെച്ച് മുഖം വാഷ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഫേസ് വാഷിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എനിക്ക് എനിക്കൊരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. ഇത് എന്തോ പറയുന്നത് സാലിസിലിക് ആസിഡിൻ്റെ ആ ഒരു ഫേസ് വാഷിനെ കുറിച്ച് ചെയ്തപ്പോഴും ഈ ഒരു ക്ലീൻ ആൻഡ് ക്ലിയറിൻ്റെ ഫേസ് വാഷിനെ കുറിച്ച് ചെയ്തപ്പോഴും ഒരേ കാര്യങ്ങൾ തന്നെയാണ് പറയുന്നത്. എന്ത് ഉടായ്പാണെന്ന് പറഞ്ഞിട്ട് കേട്ടോ. അപ്പോൾ ഇത് ഉടായ്പൊന്നുമല്ല, പല വ്യത്യസ്തമായ കമ്പനികളുടെ ഒരേ പ്രോഡക്റ്റുകൾ ഒരേ എന്താണ് റിസൾട്ട് നമ്മൾ കാണിക്കാറില്ല. അത് തന്നെയാണ് സംഭവം. എനിക്ക് രണ്ടും നല്ല റിസൾട്ടാണ് കിട്ടിയിട്ടുള്ളത്. അതുകൊണ്ടാണ് ഞാൻ കേട്ടോ ഷെയർ ചെയ്തിട്ടുള്ളത്. ആ രണ്ട് വീഡിയോ ലിങ്ക് ഞാൻ കൊടുത്തേക്കാം, ഒന്ന് കണ്ടു നോക്കണേ. അപ്പോൾ ഇത് വന്നിട്ട് ഞാൻ ഇപ്പോൾ പതഞ്ജലിയുടെ ഒരു അലോവേറ ജെല്ലാണ് മോയ്സ്ചറൈസർ ആയിട്ട് യൂസ് ചെയ്യുന്നത്. എൻ്റേത് ബഞ്ചാരാസിൻ്റെ ആയിരുന്നു, പക്ഷേ സംഗതി തീർന്നു പോയി, എനിക്ക് കിട്ടിയില്ല. ലോക്ക്ഡൗൺ ആയിട്ട് സംഗതി ഫ്ലിപ്കാർട്ടിൽ നിന്നും വരുന്നില്ല. ഇവിടെ കണ്ടെയ്ൻമെൻറ് സോണാണ്, സാധനം വരുന്നില്ല. അപ്പോൾ പതഞ്ജലിയാണ് ഞാൻ മേടിച്ചേക്കുന്നത്. പക്ഷേ എനിക്ക് പതഞ്ജലി യൂസ് ചെയ്തിട്ട് വലിയൊരു നല്ല ഒരു റിസൾട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം മുഖത്ത് പിമ്പിൾസൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് റിവ്യൂ ഞാൻ ഉടനെ ചെയ്യും കേട്ടോ. അപ്പോൾ ഞാൻ ഇപ്പോഴത്തെ ബഞ്ചാരാസം മാറ്റി വേറൊരു പ്രോഡക്റ്റ് ആണ് ഓർഡർ കൊടുത്തേക്കുന്നത്. കാരണം ഒന്നും കൂടെ ബെറ്റർ ആയിട്ടുള്ളത് കിട്ടുമെന്ന് നോക്കുന്നുണ്ട്. അതിൻ്റെ റിവ്യൂ ഞാൻ ഉടനെ ചെയ്യാം കേട്ടോ. ഇനി എന്നിട്ട് നമുക്ക് അതിന് മുമ്പ് കൂടെ ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കാം. കാരണം രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഉടനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന ശീലമാണ് ആയതുകൊണ്ടും. അപ്പോൾ ഇന്ന് വന്നിട്ട് ദോശയാണ്. അപ്പോൾ ഉമ്മച്ചി രാവിലെ ദോശ ചുട്ടു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനൊക്കെ നല്ല ചൂട്,
അങ്ങനെ അതെടുത്തിട്ട് അവർക്ക് കൊടുക്കണം. അതിൻ്റെ ഇടയിൽ എനിക്ക് ആയുധമും വന്നിട്ട് ഇതാണ്ട് അഗസ്തി ഇലയും അഗസ്തിപ്പൂവും കൊണ്ട് വന്നിട്ടുണ്ട്. ഇത് ഞാൻ വേടിക്കാണ്ട് എടുക്കുവാണെങ്കിൽ പിന്നെ ഉടൻ കരഞ്ഞ് പൊടിക്കും, അതുകൊണ്ട് വേടിച്ചുകൊണ്ട് വരികയാണ്. അപ്പോൾ ഇത് നമ്മൾ തോരൻ വയ്ക്കും, അതേപോലെ വേഴുക്കൊക്കെ വയ്ക്കാറുണ്ട്. നമ്മുടെ മുറ്റത്ത് തന്നെ ഉണ്ട് കേട്ടോ, കുഞ്ഞൊരു മരത്തിലാണ് ഇത് പിടിക്കുന്നത്. ഇപ്പോൾ ഡെയിലി കാണാറുണ്ട്. വളരെ നല്ല ഒരു ഇതാണ് കേട്ടോ, തോരനൊക്കെ നല്ല ഗുണമുള്ള തോരനാണ്. അപ്പോൾ ആയതുമോൻ വന്നിട്ട് ചിക്കനോ അല്ലെങ്കിൽ മീൻ പൊരിച്ചതോ എന്തെങ്കിലും വേണം ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ, ചോറിൻ്റെ കൂടെ ആയാലും എപ്പോഴായാലും. അപ്പോൾ അതുകൊണ്ട് ഇന്നലെ വൈകിട്ട് വാപ്പച്ചി വന്നപ്പോഴത്തേക്കും പെറോട്ടയും ചിക്കനും മേടിച്ചിട്ട് വന്നു. അപ്പോൾ അതിൻ്റെ ബാക്കിയാണ് ചൂടാക്കി വെച്ചിരുന്നു. അപ്പോൾ അത് നമുക്ക് ഇന്നലെ ഇതൊന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല, കാരണം ഉമ്മച്ചിക്ക് വന്നു വയ്യായിരുന്നു. ഉമ്മച്ചിക്ക് പെട്ടെന്നൊരു നെഞ്ചുവേദന വന്നു, രാത്രിയായിട്ട് രണ്ട് മൂന്ന് ദിവസമായി വന്നു. വന്നു അടുത്തൊരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി, അവിടെ ചെന്ന് ഈ സി ജി എടുത്ത് നോക്കിയപ്പോഴത്തേക്ക് ഒരു ചെറിയൊരു വേരിയേഷൻ ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ അത് കഴിഞ്ഞ് അവിടെ നിന്ന് അവർ പറഞ്ഞു ഇപ്പം പറ്റത്തില്ല, നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, നിങ്ങൾ നേരെ മെഡിക്കൽ കോളേജിൽ കൊണ്ടു. അങ്ങനെ പേടിച്ച് വിറച്ച് പിന്നെ നേരെ അനന്തപുരി കൊണ്ടുപോയി. അവിടെ ചെന്ന് ഇതുപോലെ ഒന്നുകൂടി ഈ സി ജി എടുത്ത് നോക്കിയപ്പോഴത്തേക്ക് ഇത്ര വേരിയേഷനും കാര്യങ്ങളൊന്നുമില്ല, കുഴപ്പമൊന്നുമില്ല. ഉമ്മച്ച് വന്നിട്ട് രണ്ട് ദിവസം മുമ്പ് നമ്മുടെ എന്താണ് വാക്സിൻ എടുത്തിട്ടുണ്ടായിരുന്നു, അതിൻ്റെ ചെറിയൊരു ബുദ്ധിമുട്ടൊക്കെ ആയിരുന്നു. എന്തായാലും ജസ്റ്റ് ഒന്ന് പേടിച്ച് കിടുങ്ങിയ ഒരു ദിവസങ്ങളായിരുന്നു മൂന്നാല് ദിവസം. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് ആ പുറത്തിറങ്ങി വന്നിരിപ്പുണ്ട്. അവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ഉമ്മച്ചി വിളിയിക്കുന്നുണ്ട്, വിളിയിൽ വന്ന് നിൽക്കുകയാണ് കേട്ടോ രണ്ടുപേരും കൂടെ. ഇനിയിപ്പോൾ ഇവിടെ കുറച്ച് മേളം കാണും, എന്നും വരാറൊന്നുമില്ല. അപ്പോൾ ഉമ്മച്ചി ഇന്ന് അവർ എഴുന്നേറ്റപ്പോഴത് വെളിയിൽ നിൽക്കുന്നത് കണ്ടിട്ട് രണ്ടുപേരും കൂടെ ഇറങ്ങിയിട്ടുണ്ട്. ഹലോ പറഞ്ഞു, ഹലോ മണിയാമേ പോവില്ലേ? എന്തിനോ ഉള്ള പുറപ്പാട് പോലെ അതിനോട്ട് നിൽക്കുകയാണ്. ആ ഡയപ്പർ ഒന്ന് മാറ്റാനോ ഡ്രസ്സ് മാറ്റാനോ ഒന്നും സംഭവിച്ചിട്ടില്ല. അതൊക്കെ ഇനി വന്ന് തോന്നുകയാണെങ്കിൽ അങ്ങ് ഒരു മാറ്റത്തേ ഉള്ളൂ. ഇങ്ങനെ നിൽക്കും, അവിടെ തൂക്കുന്നുണ്ട്. രാവിലെ സഹായിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് സാറ്, നല്ല സഹായമാണ്. ആ ചൂല് മൊത്തം ഇരുത്ത് ഇറുത്ത് രണ്ടുപേരും കൂടെ ഇറുത്ത് കയറയിലാണ് അതിൻ്റെ ഒരു മെയിൻ പണി. ഇനി എന്നിട്ട് നമുക്ക് നമ്മുടെ ഡ്യൂട്ടി ഏറ്റെടുക്കാം. എനിക്ക് വന്നിട്ട് ഹോൾമസിൻ്റെ ഒരു റൂമൊക്കെ ഒന്ന് തൂത്ത് വാരണം, പിന്നെ കിച്ചണിലോട്ട് കയറണം. ഇന്ന് ഉച്ചയ്ക്കുള്ള ഫുഡൊക്കെ മിക്കാറും ഞാനായിരിക്കും പ്രിപ്പയർ ചെയ്യുന്നത്, കാരണം ഉമ്മച്ചിക്ക് വയ്യാത്തതുകൊണ്ട് കൂടുതലൊന്നും ചെയ്യുന്നില്ല. ക്ഷീണവും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതുപോലെ നെഞ്ചിൽ ചെറിയൊരു പിടുത്തം ഉണ്ടെന്ന് പറയുന്നു. അതുകൊണ്ട് കൂടുതലൊന്നും ചെയ്യാൻ നിൽക്കുന്നില്ല, അതുകൊണ്ട് ഞാനായിരിക്കും ഇന്ന് ചെയ്യുന്നത്. പിന്നെ മക്കളെ കാര്യത്തിൽ ഇന്ന് പിന്നെ വാപ്പച്ചി ഉണ്ട്, ശനി ഞായറുമില്ല, ഇപ്പോൾ ലോക്ക്ഡൗൺ ആണ്, അതുകൊണ്ട് വാപ്പച്ചിയുണ്ട്, അതുകൊണ്ട് വാപ്പച്ചി നോക്കിക്കോളും. അപ്പോൾ ഞാനും കൂടെ കിച്ചണിൽ കയറി ഒന്ന് ഹെൽപ്പ് ചെയ്യുമ്പോഴത്തേക്ക് പെട്ടെന്ന് സംഗതിയെല്ലാം കഴിയും. ഉമ്മച്ചി എന്നെ എല്ലാം അരിഞ്ഞ് പറക്കി തരും കേട്ടോ, ഇരുന്ന് എനിക്കെല്ലാം ചെയ്തു തരും, ബാക്കി ഞാൻ ചെയ്താൽ മതി. അപ്പോൾ ജസ്റ്റ് ഹോളും സിറ്റൗട്ടൊക്കെ ഒന്ന് തൂക്കുന്നതേ ഉള്ളൂ. അവിടെ സിറ്റൗട്ട് തൂത്തുകൊണ്ടിരുന്ന സമയത്ത് പിന്നെ വാപ്പച്ചിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കാൻ പോയി. അത് കഴിഞ്ഞിട്ട് പിന്നെ വന്നിട്ടാണ് ഞാൻ ഹോള് ജസ്റ്റ് ഒന്ന് ഓട്ടിച്ച് തൂക്കുന്നതേ ഉള്ളൂ കേട്ടോ. പിന്നെ വന്നിട്ട് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ്. അപ്പോൾ ഇന്നലെ കൊണ്ടുവന്നിട്ട് ബാക്കി പെറോട്ടയും ചിക്കനും ഉണ്ടായിരുന്നു, അത് ഞാൻ കഴിച്ചു. പിന്നെ വാപ്പച്ചിക്ക് കൊടുത്തു, പിന്നെ ഉമ്മച്ചിയും കൊടുത്ത് എല്ലാവരും കഴിച്ചു. ഇനി വന്നിട്ട് എനിക്ക് ഉമ്മച്ചി മലക്കറിയും കാര്യങ്ങളും എല്ലാം ഉമ്മച്ചിയോട് അരിഞ്ഞ് പറക്കി തരുന്നുണ്ട്, എല്ലാം ഇരുന്നുകൊണ്ട് ചെയ്ത് തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ എനിക്ക് കുക്ക് ചെയ്യാനും വലിയ പാടില്ല, ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്താൽ മതി. ഇപ്പോൾ പാവയ്ക്ക് വിഴുക്ക് വെട്ടണം, അവിയലുണ്ട്, ഈ കാര്യങ്ങളുണ്ട്. പിന്നെ നമ്മൾ രാവിലെ കണ്ട നമ്മുടെ എന്തുവാ ഇതില്ലേ അഗസ്തിയുടെ ആ ഒരു ഇത് തോരനും വയ്ക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. പിന്നെ മീനുണ്ട്, അത് മീൻകറി വയ്ക്കണം. ഇത്രയേ ഉള്ളൂ, ബാക്കി പിന്നെ ഇത് എന്തോ ഒന്ന് എല്ലാം ക്ലീൻ ചെയ്തെടുക്കണം, അത്രയേ ഉള്ളൂ ഇന്നത്തെ ജോലി എന്ന് പറയാൻ. ഇതെല്ലാം ഇപ്പോൾ ചടപടെ ചടപടെ നമ്മൾ ചെയ്ത് തീർക്കും എന്നുള്ളതാണ്. ഇത് കഴിഞ്ഞ് നേരെ ഞാൻ പോകുന്നത് തേങ്ങ തിരിയാണ്. ഇത് വന്നിട്ടാണ് എനിക്ക് ഏറ്റവും പാടുള്ള കാര്യം തേങ്ങ. ഇത് വന്ന് ഈ തേങ്ങയാണെങ്കിൽ ഇത്ര ചിരിയിട്ട് വീഴുന്നുമില്ല, ഭയങ്കര കട്ടി കേട്ടോ. വന്നിട്ട് നല്ല കട്ടിയുണ്ട്, ഉണക്ക തേങ്ങയല്ലേ അതുപോലെ ഇരിക്കുന്നു, ഒട്ടും വീഴുന്നില്ല, തിരികിട്ടും തിരികിട്ടും വീഴുന്നില്ല. തിരിയുന്നത് ഉമ്മച്ചി എടുത്തുകൊണ്ട് പോവുകയും ചെയ്യുന്നുണ്ട്. ഇനി ഞാൻ എന്താ ചെയ്യാനും, അങ്ങനെ ഞാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഇതെന്താ സംഭവം. കുറേ നേരം കണ്ട് തിരിയുന്നു, പക്ഷേ സാധനം വീഴുന്നില്ല. അപ്പോൾ ഉമ്മച്ചി പറഞ്ഞ് എന്തോ ഈ തേങ്ങ പിരിപിരിപിരാ വീഴുന്നുള്ളൂ എന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഉണക്ക തേങ്ങ തിരിയുന്ന അതേ ഫീലാണ്, ഇത്ര ചിരണ്ടിട്ടും വീഴുന്നില്ല കേട്ടോ. കുറേ നേരം കൊണ്ട് ഞാൻ തുടങ്ങിയ പണിയാണ്. അപ്പോൾ ഞാൻ ഉമ്മച്ചി ചോദിച്ചു, ഉമ്മച്ചി പറഞ്ഞു രണ്ട് ദിവസം കൊണ്ട് ഇതാ സംഭവം, ഈ തേങ്ങയ്ക്ക് എന്താ സംഭവം എന്ന് അറിയാൻ മേലാന്ന്. അപ്പോൾ എന്നിട്ട് നമുക്ക് ഇന്ന് കിട്ടിയ മീൻ ദാണ്ട് ഇതാണ്, കൊഴിയാള മീനാണ് കിട്ടിയത്. ഇതൊന്ന് കറി വയ്ക്കണം, പിന്നെ അതുമോനും അതിനുമോക്കുമായിട്ട് ഫ്രൈ ചെയ്യണം. നമുക്ക് എല്ലാവർക്കുമായിട്ട് വേണ്ട കേട്ടോ, നമ്മൾ ഇങ്ങനെ ഡയറ്റ് ചെയ്യുന്നുണ്ട്, ഫ്രൈ ഒന്നും എടുക്കത്തില്ല. പിന്നെ ഞാൻ വന്നിട്ട് മുഖത്ത് മുഖക്കുരു ഇടുന്നുണ്ട്, ഡെയിലി കഴിക്കത്തില്ല, എന്നാലും വല്ലപ്പോഴും ഓരോന്നൊക്കെ കഴിയും കേട്ടോ. പിന്നെ വന്നിട്ട് അവയിൽ വെച്ചു, വിഴുക്ക് വെച്ചു, അത് രണ്ട് അടുപ്പിൽ അതാണ്. പിന്നെ വന്നിട്ട് അതിന് മുളക് കഞ്ഞിയാണ് അടുത്ത കുക്കറിൽ വെച്ചിരിക്കുന്നത്.
ഇത് കഴിഞ്ഞിട്ട് ഇനി ഞാൻ വന്നിട്ട് മീനുള്ള അരച്ചെടുക്കണം. മീനിൻ്റെ മീൻ കറിക്കുള്ള അരപ്പ് അരച്ചെടുക്കണം. അതിനുള്ള ഉള്ളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിടുന്നുണ്ട്. പെട്ടെന്ന് പെട്ടെന്ന് ജോലി തീർക്കാനുള്ള ഒരിതിലാണ് ഞാൻ നിൽക്കുന്നത്. ഉമ്മച്ചി പിന്നെ വയ്യാത്തോണ്ട് ഉമ്മച്ചിക്ക് കിടക്കണം, പിന്നെ വന്നിട്ട് മക്കളെ കുളിപ്പിക്കണം, അവരെ കാര്യങ്ങൾ കൊടുക്കണം, അവർക്ക് ഫുഡ് കൊടുക്കണം, പിന്നെ എനിക്ക് കുറച്ച് പണിയുണ്ട്, ഈ കാര്യങ്ങളൊക്കെ ചെയ്യണം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരാഴ്ചയായിട്ട് വീട് മൊത്തത്തിൽ, വീടല്ല നമ്മളെ കുടുംബമേ മൊത്തത്തിൽ സങ്കടാവസ്ഥയിലാണ്. എൻ്റെ ഒരു കസൻ സിസ്റ്ററിൻ്റെ ഭർത്താവ് മരണപ്പെട്ടു പോയി. അപ്പോൾ വന്നിട്ട് കോവിഡായിരുന്നു, ന്യൂമോണിയൊക്കെ ആയിട്ട് ഒരു 20 ദിവസത്തോളം ഇവിടെ മെഡിക്കൽ കോളേജിൽ കിടക്കുമായിരുന്നു. പിന്നെ വലിയ പ്രായമൊന്നുമില്ല കേട്ടോ. അതേപോലെ 3 പൊടി കുഞ്ഞുങ്ങളാണ്, 109 വർഷത്തോളം കാത്തിരുന്ന് കിട്ടിയ കുഞ്ഞുങ്ങളാണ്. വന്നിട്ട് പെട്ടെന്നൊരു ഇങ്ങനെ സൈലൻ്റ് അറ്റാക്ക് വന്നിട്ടാണ് മരിക്കുന്നത്. ഹോസ്പിറ്റലിൽ വെച്ചിട്ട് തന്നെയായിരുന്നു. അവർക്ക് ഫാമിലി മൊത്തത്തിൽ പോസിറ്റീവായിരുന്നു. അവർക്കും മക്കൾക്കും എല്ലാവർക്കും നോർമലായി. പക്ഷേ കൊത്തി സീരിയസ് ആയിപ്പോയി. ലാസ്റ്റ് നാളെ കിട്ടിയില്ല, ആ ഒരവസ്ഥയിലായിരുന്നു. അങ്ങനെ ഫാമിലി മൊത്തത്തിൽ സങ്കടാവസ്ഥയിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെയൊക്കെ കാര്യം കൊണ്ട് വീഡിയോസ് ഒന്നും ചെയ്യാനും ഒരു മൂഡും ഇല്ല. ഒരു കാര്യത്തിനും ഒന്നിനും ഒന്നും ചെയ്യാനും പറ്റുന്നില്ല. പിന്നെ നിങ്ങളെ അറിയിക്കണമല്ലോ എന്താ കാര്യം, വീഡിയോ ഒന്നും ഇടുന്നില്ല. അപ്പോൾ നിങ്ങളുടെ അടുത്ത് പറയും വേണം. അതുകൊണ്ട് വെച്ചിട്ടാണ് ഈ വീഡിയോ ഇന്ന് പെട്ടെന്ന് തന്നെ ഇങ്ങനെ ഒരു വീഡിയോ ഞാൻ ചെയ്യാമെന്ന് വെച്ചത്. അപ്പോൾ വന്നിട്ട് ഒരാഴ്ചയോളമായി, മൂന്നാല് ദിവസത്തോളമായി ഇപ്പം അങ്ങനെ മരണപ്പെട്ടിട്ട്. നമുക്ക് ഇപ്പോൾ കോവിഡാണ്, നമുക്ക് പോകാൻ പറ്റില്ല. പിന്നെ കോവിഡ് നെഗറ്റീവായിട്ട് ആണ് പിന്നെ വീട്ടിൽ കൊണ്ടുവന്നു. നമ്മളെ പള്ളി കൊണ്ടുവന്നു. എല്ലാവരും കണ്ടു. അതിന് ശേഷമാണ് കബറടക്കൊക്കെ ചെയ്തത്. പള്ളി നിസ്കാരവും കാര്യങ്ങളും എല്ലാം കിട്ടി. അതൊക്കെ വല്ല അലഹമ്മദില്ല. ആ കാര്യങ്ങളെല്ലാം ഓക്കെ ആയിരുന്നു. വേറെ നമുക്ക് കാണാൻ പറ്റാണ്ട അവസ്ഥയൊന്നുമില്ല. പിന്നെ ഓള് കാണാൻ പോയിരുന്ന ടൈമിലാണ് ഇങ്ങനെ ഒരു മരണ വാർത്ത അറിയുന്നത്. അപ്പോൾ അത് വന്നിട്ട് വല്ലാത്തൊരു സങ്കടമായ അവസ്ഥയായിരുന്നു. എല്ലാവരും ശ്രദ്ധിക്കുക, കോവിഡ് എന്ന് പറയുന്നത് വളരെ വളരെ നമ്മളെ പേടിക്ക് വിചാരിക്കുന്ന പോലത്തെ ഒരു സംഭവമല്ല. അത്രയും ഭയാനകമായ ഒരു അവസ്ഥയാണ് കേട്ടോ. അപ്പോൾ വന്നിട്ട് അന്ന് ഉമ്മച്ചി ഹോസ്പിറ്റലിൽ പോകുന്നതിൻ്റെ അന്ന് രാവിലെ കിട്ടിയ ഒരു ചക്കയാണ്, ഒരു ചക്കയല്ല കുറച്ച് ചക്ക, അപ്പുറത്തെ അമ്മ തന്നതാണ്. ഞാൻ ആ ടൈമിൽ ഉമ്മച്ചി കൊണ്ടുപോകുന്ന ടൈമിൽ ഞാൻ വന്നു, വീട്ടിൽ വന്നു, തുണിയും സാധനങ്ങളൊക്കെ എടുത്തിട്ട് ആ ഈ സാധനത്ത് ഞാൻ ഫ്രിഡ്ജിലോട്ട് വെച്ചിട്ട് പോയി. അപ്പോൾ അതിന് മോക്ക് വന്നിട്ട് പഴുത്ത ചക്ക വലിയ ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഞാൻ ചോദിച്ചു എന്തായാലും അത് പഴയ കളയുണ്ടല്ലോ. 3-4 ചള്ള കിട്ടി, അതിനെ എറുത്തെടുത്തു, അങ്ങനെ അത് കഴിക്കുവാണ്. പിന്നെ വന്നിട്ട് ഒരു 11-11.5 ആകുമ്പോഴത്തേക്ക് ഐതുമോനും അതിനുമോക്കും എന്തെങ്കിലും ജ്യൂസ് വേണം. അപ്പോൾ ഞാനും ആ ടൈമിൽ ജ്യൂസ് കുടിക്കാറുണ്ട്. അപ്പോൾ വന്നിട്ട് ഏത് ഫ്രൂട്ടാണോ ഉള്ളത് ആ ജ്യൂസ് കൊടുക്കും. അങ്ങനെ ഇന്ന തന്നെ വേണമെന്നൊന്നുമില്ല. അല്ലെങ്കിൽ നാരങ്ങയാണെങ്കിൽ നാരങ്ങയുള്ള, ഫ്രൂട്ട്സ് ഇല്ലെങ്കിൽ നാരങ്ങ കാണും. അപ്പോൾ നാരങ്ങയുള്ള കുടിക്കണം. അപ്പോൾ ഏതെങ്കിലും ഒന്ന് അവർക്ക് മസ്റ്റാണ്. അതും കണ്ട് കൊച്ചു ടി വിയും കണ്ട് കുറേ നേരം അങ്ങനെ പൊക്കോളും. അപ്പോൾ വെള്ളം കുടിക്കണമല്ലോ, അതുകൊണ്ട് ഇങ്ങനെ ജ്യൂസ് ഏതെങ്കിലും ഒന്ന് കൊടുക്കാറുണ്ട്. അതുകൊണ്ട് സ്ഥിരം വരും. ആ ഒരു ടൈം ആകുമ്പോഴത്തേക്ക്, കറക്റ്റ് ടൈം ആകുമ്പോഴത്തേക്ക് അവർ രണ്ടുപേരും വന്ന് പറയും ജ്യൂസ് ടൈം ആയിട്ടുണ്ടെന്ന് വന്ന് പറയും. അപ്പോൾ ഏത് ജ്യൂസ് ആണെങ്കിലോ അല്ലെങ്കിൽ നാരങ്ങയുള്ളോ എന്താണെങ്കിലും കൊടുത്താൽ മതി, കുടിച്ചിട്ട് അവിടെ ഇരുന്നോളും. അപ്പോൾ അതിന് പാടില്ല. അപ്പോൾ ഇന്ന് വന്നിട്ട് മുസംബി ഉണ്ടായിരുന്നു. അപ്പോൾ അതാണ് ഇന്ന് ജ്യൂസ് അടിക്കുകയെന്ന് വെച്ചത്. ലേശം പഞ്ചസാര ഇട്ട് കൊടുക്കും. പഞ്ചസാര ഇട്ടില്ലെങ്കിൽ കുടിക്കത്തില്ല കേട്ടോ. ഫ്രഷ് ജ്യൂസായിട്ട് കൊടുത്തെന്ന് പറഞ്ഞ് കുടിക്കത്തൊന്നുമില്ല. എന്നിട്ട് കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് അടിച്ചെടുത്ത് ഇത് വന്നിട്ട് അരിച്ച് വേണം കൊടുക്കാൻ കേട്ടോ. അരിക്കാണ്ടായത് കുടിക്കത്തില്ല. ഈ ജ്യൂസ് നല്ല, ഒരു ജ്യൂസും അരിക്കാണ്ട് കുടിക്കത്തില്ല. അതിന് മോക്ക് പിന്നെ വലിയ കുഴപ്പമില്ല. അവൻ തടി തട്ടി അങ്ങനെ ഒന്നും കുടിക്കത്തില്ല കേട്ടോ. ഇനി ഇത് വന്നിട്ട് ആയത് മോൻ്റെ മൊന്തയാണ്. ഈ മൊന്തയിലേ അവൻ കുടിക്കുള്ളൂ. അതുപോലെ അതിനും മോക്ക് ഒരു കപ്പും. അവർക്ക് അവരുടേതായ ഓരോ പാത്രങ്ങളുണ്ട് കേട്ടോ, അതിലേ കുടിക്കാറുള്ളൂ. പിന്നെ ഇത് വന്നിട്ട് എൻ്റെ ജ്യൂസാണ്. ഇത് വന്നിട്ട് ഫ്രൂട്ട്സിൻ്റെ അല്ല, ഫ്രൂട്ട്സും വെജിറ്റബിളും കൂടെ മിക്സ്ഡ് ആണ്. ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ഒരു വീഡിയോ ഞാൻ ചെയ്യാം. ഞാൻ വീക്കിലി 3 ഡേയ്സ് കുടിക്കുന്ന ജ്യൂസാണ്. ഷുഗറൊന്നും ഇടാറില്ല കേട്ടോ, അല്ലാണ്ട് വലിച്ചങ്ങ് കുടിച്ചോണം. ഇത് നമ്മുടെ സ്കിൻ ഗ്ലോ ചെയ്യാനും ബ്രൈറ്റ് ആയിട്ടിരിക്കാനും ഒക്കെ സഹായിക്കുന്ന ഒരു ജ്യൂസ് തന്നെയാണ്. ഞാൻ കുറച്ചൊരു വീഡിയോ ഉടനെ തന്നെ ഇടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ വന്നിട്ട് ഇനി നമുക്ക് അവർക്കുള്ള ജ്യൂസ് കൊണ്ട് കൊടുക്കാം. അത് കഴിഞ്ഞ് നമുക്ക് ഇനി ആ തോരനും കൂടെ വെച്ച് കഴിഞ്ഞാൽ നമ്മളെ എന്താ കുക്കിംഗ് കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞു. പിന്നെ നമുക്ക് ക്ലീനിങ് സംഭവമുള്ളൂ, അത്ര ജോലികളൊക്കെ പിന്നെ ഉള്ളൂ. അഗസ്തി അല്ല, അഗസ്തി തോരനൊക്കെ ഒരുപാട് കഴിക്കുന്നത് നല്ലതാണ്. നമ്മുടെ വായിൽ വരുന്ന വായ്പുണ്ണും കാര്യങ്ങളൊക്കെ മാറാനൊക്കെ വളരെ നല്ലതൊരു തോരനാണിത്. പിന്നെ വന്നിട്ട് നമുക്ക് ബാക്കി ഇനി ക്ലീനിങ്ങേ ഉള്ളൂ. ബാക്കി കുമ്പിച്ച് ആ കാര്യങ്ങളെല്ലാം സെറ്റാക്കി വെച്ചോളും. ഇനി വന്നിട്ട് എനിക്ക് ക്ലീനിങ്ങും കാര്യങ്ങളുമാണ്, പാത്രം കഴുകൽ, ബാക്കിയെല്ലാം ഒന്ന് ക്ലീൻ ചെയ്തിടുക, ഇത്രയേ ഉള്ളൂ.
അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഞാൻ സാധാരണ എല്ലാ ദിവസവും ചെയ്തുകൊണ്ടിരുന്ന ജോലി. ഇതാണ് അതായത് പാത്രം കഴുകലും തൂക്കലും കാര്യങ്ങളും മാത്രമേ ഉള്ളൂ. പിന്നെ വന്നിട്ടാണ് കുക്കിങ്ങിനും കാര്യങ്ങളും കയറിയത്. കാരണം മക്കളെ നോക്കിയിരുന്നാൽ എനിക്ക് ഉമ്മച്ചിട്ട് ഒരു ഹെൽപ്പും ചെയ്യാനൊന്നും പറ്റത്തില്ല കേട്ടോ. അവരുടെ കാര്യങ്ങൾ മാത്രം നോക്കാൻ പറ്റും. ഇന്ന് പിന്നെ വാപ്പച്ചുള്ളതുകൊണ്ട് വാപ്പച്ചിയുടെ കൂടെ ഇരുന്ന് കളിച്ചോളും, കുഴപ്പമില്ല. ബഹളമൊക്കെ കാണിച്ചാലും അത്ര നിർബന്ധവും കാര്യങ്ങളൊന്നും തന്നെ കാണിക്കത്തില്ല, അതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷേ അല്ലാണ്ട് ഞാനും ഉമ്മച്ച മാത്രമാണെങ്കിൽ പിന്നെ ഭയങ്കര നിർബന്ധവും കാര്യമായിരിക്കും. ഞാൻ അവരെ കൂടെ നിൽക്കണം, അതൊക്കെയാണ് അവിടെ നടക്കുന്നത്. അപ്പോൾ ഇന്ന് വന്നിട്ട് ഒത്തിരി സമാധാനമുണ്ട്, അങ്ങനെ ഉൾക്കൊണ്ടിരിക്കുകയാണ്. ഇനി എപ്പോഴാണ് രണ്ടു കൂടെ തുടങ്ങിയോ വരുന്നതെന്നറിയാൻ വയ്യ. വാപ്പച്ച ഉള്ളതുകൊണ്ട് വലുതായിട്ട് അടി കൂടത്തില്ല, എന്നാലും ഇടയ്ക്ക് പ്രശ്നങ്ങളൊക്കെ കാണും കേട്ടോ. അപ്പോൾ ഉമ്മച്ചി വന്നിട്ട് ഇങ്ങനെ വയ്യാണ്ടായപ്പോൾ പറഞ്ഞു. അപ്പോൾ എനിക്ക് പിന്നെ ഞാനങ്ങ് ഷോക്കായി. കാരണം എനിക്ക് ഉമ്മച്ചിയാണല്ലോ വീട്ടിലെൻ്റെ കാര്യങ്ങളും മക്കളെ കാര്യങ്ങളും എല്ലാം. ഉമ്മച്ചി ഉണ്ടെങ്കിലേ മുന്നോട്ട് പോകും. ഉമ്മച്ചി നമുക്ക് ഇവിടെ സ്കൂളിൽ നിന്ന് വന്നാലും പണ്ടുള്ളവരും ഉമ്മച്ചി ഉണ്ടെങ്കിൽ ആ ഒരു എന്താണ് അപ്പോൾ അന്ന് കയറുന്ന ആ ഒരു സമയം നമുക്കൊരു മൂടിയേ കാണത്തില്ല. അങ്ങനെ അവസ്ഥയാണ്. അപ്പോൾ ഉമ്മച്ചി ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ എൻജോയ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞപ്പോൾ വല്ലാത്തൊരു അവസ്ഥയാണ്. അതുപോലെ ഇത്തായും അനിയനും എല്ലാവരും വിളിച്ച് ഭയങ്കര സങ്കടം. അവർ രണ്ടും ഇവിടെ ഇല്ല, അവർ ഗൾഫിലാണ്. അപ്പോൾ എല്ലാവരെയും കൂടെ ഒന്ന് ഞാൻ എന്ത് ചെയ്യണമെന്നൊരവസ്ഥയിലായിപ്പോയി. എനിക്ക് ഹോസ്പിറ്റലൊന്നും പോകാൻ പറ്റിയില്ല. എൻ്റെ ഒരു ബ്രദർ ഉണ്ടായിരുന്നു, അവനാണ് വന്ന് കൊണ്ടുപോയത്. അപ്പച്ചിയും ഉമ്മച്ചിയും അമ്മായും അവനും കൂടെയാണ് പോയത്. അൽഹംദുലില്ലാ, കുഴപ്പമൊന്നുമില്ല. ഭാഗ്യം, നമ്മളെ ഭാഗ്യം എന്ന് പറയേണ്ടത് എൻ്റെ മക്കളെയും ഭാഗ്യം, അങ്ങനെ തന്നെ പറയാം. കാരണം ഉമ്മച്ചി ഇല്ലാണ്ട് നമുക്ക് പറ്റത്തില്ല, ആ ഒരവസ്ഥയാണ്. എന്തോ അൽഹംദുലില്ലാല്ല, അങ്ങനത്തെ കുഴപ്പങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഗ്യാസിൻ്റെ ഇതുമാണ്. നമുക്ക് ഈ വാക്സിൻ എടുക്കുന്ന സമയത്ത് നമുക്ക് അലർജിയും കാര്യങ്ങളൊക്കെ ഉള്ളവർ ടെസ്റ്റൊക്കെ ചെയ്തതിന് ശേഷം മാത്രമേ എടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഉമ്മച്ചിക്ക് ഇതുപോലെ എന്താ ഇതുണ്ട്, അൾസറുണ്ട്. അതുപോലെ അൾസറിൻ്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു ഇടയ്ക്ക്. അതുപോലെ തന്നെ ശ്വാസം മുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എടുത്തപ്പോഴത്തേക്ക് ഉമ്മച്ചിക്ക് വലിയൊരു ബുദ്ധിമുട്ടായിരുന്നു എൻ്റെ. പിന്നെ നമുക്കതായത് ഇന്ന് തോരനുണ്ട്, അവയിലായിട്ടുണ്ട്, അതുപോലെ തന്നെ പാവയ്ക്ക വിഴുക്കായിട്ടുണ്ട്. പിന്നെ വന്നിട്ട് നമുക്ക് പൊരിച്ച മീൻ, ഐതോട്ടൻ്റെ പൊരിച്ച മീൻ നമുക്കൊന്നും ഇല്ല കേട്ടോ. പിന്നെ വന്ന് മീൻകറി, നമ്മുടെ ചോറ്, ഇത്ര കാര്യങ്ങളാണ് ഇന്ന് നമുക്കുള്ളത്. അതിൻ്റെ ഇടയിൽ ആയതോട്ടിനെ അതിനൂട്ടിയും പോയി കുളിപ്പിച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. രണ്ടും കൂടെ പഠിക്കാനുള്ള പുറപ്പാടാണ്. പഠിക്കുകയും നിൽക്കുകയും ചെയ്യും, അടിയും കൂടും. ആ ബുക്കിൽ അതിനു തൊടുവാണെങ്കിൽ അപ്പം അടി നടക്കും, അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. പിന്നെ അവർക്ക് ചോറ് കൊടുക്കണം. അപ്പോൾ ഈ ചോറ് കൊടുക്കുന്ന നേരത്തും ഞാൻ ഈ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന നേരത്ത് പെട്ടെന്ന് ആ ഒരു ഫസ്റ്റ് ഇത് കാണിച്ചിട്ട് മാറ്റുന്നതെന്ന് വെച്ചാൽ, അയ്യോന് ഫോൺ വേണം. ഫോണില്ലാണ്ട് അവൻ ചോറ്, അപ്പോൾ ഫോണാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഫോണില്ലാണ്ട് അവൻ ചോറ് കഴിക്കത്തില്ല. അതുകൊണ്ടാണ് ഞാൻ പിന്നെ കാണിക്കാത്തത്. എൻ്റെ ഈ ഒരു ഫോണേ ഉള്ളൂ, വേറെ ഫോണൊന്നും ഇല്ല കേട്ടോ. ഈ ഒരൊറ്റ ഫോണിലാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. ക്യാമറയിലൊന്നും അല്ല, എൻ്റെ ഫോൺ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഇൻഷാല്ലാ അങ്ങോട്ട് പോകുമ്പോൾ നമുക്ക് ചാനലിലെ ക്ലിക്കാണെങ്കിലല്ലേ മേടിക്കേണ്ടതുള്ളൂ. ഫുഡ് ഒക്കെ കൊടുത്തു, അത് കഴിഞ്ഞാൽ അതിനൂട്ടി ഉറക്കം കൊണ്ട് കിടത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇത് സ്ഥിരമുള്ളതാണ് കേട്ടോ. ഉറക്കം കൊണ്ട് കിടത്തുമ്പോഴത്തേക്ക് അയാൾക്ക് മൈക്ക് വേണം, പാട്ട് പാടണം, വാപ്പിക്ക് അയച്ചു കൊടുക്കണം, ഇങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. ഇങ്ങനെ അലച്ചടച്ചടച്ച് എപ്പോഴെങ്കിലൊക്കെയാണ് കേട്ടോ ഉറങ്ങി പോകാറ്. അപ്പോൾ വന്നിട്ട് ഇയാളൊന്ന് ഉറക്കിയിട്ട് വേണം എനിക്ക് വണ്ടി, എൻ്റെ കാറൊന്ന് കഴുകണം, അതുപോലെ തന്നെ എനിക്ക് കുളിക്കണം, ഫുഡ് കഴിക്കണം. ഇതെല്ലാം ഇതിന് ശേഷം മാത്രമേ പറ്റുള്ളൂ. അപ്പോൾ ഇയാൾ വന്നിട്ട് നമുക്ക് വേഗം ഒന്ന് ഉറക്കിയിട്ട് വരാം. അതിനൊക്കെ നല്ല ഉറക്കമായി. ആയത് വന്നിട്ട് വാപ്പച്ചിയോട് അവിടെ ഇരുന്ന് ടി വിയിൽ ന്യൂസ് കാണുന്നുണ്ട്. അതിൽ കുറേ അനിമൽസിനെ കാണിക്കുന്നുണ്ട്, അത് കണ്ടുകൊണ്ടിരിക്കും. അപ്പോൾ നൈസിന് ഞാൻ ഇറങ്ങി, എൻ്റെ കൂടെ ഇറങ്ങി വരും. അപ്പോൾ വന്നിട്ട് ഇതാണ് എൻ്റെ സാരഥി, അത് മമ്മൂട്ടി പശു. അപ്പുറത്ത് രണ്ട് പശുവുമ്പേ കൊണ്ട് കെട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മമ്മൂട്ടി നമ്മളെ തുറപ്പൂനാണെന്ന് പറയുന്ന പോലെ എൻ്റെ ഗണപതിക്ക് എലിയാണ് വാഹനം, എന്താണ് മുരുകന് പുലിയാണ് വാഹനം, ഈ പാവ കുഞ്ഞുമോന് ആനയാണ് വാഹനം എന്ന് പറയുന്ന പോലെ ഈ പാവം എനിക്ക് ഈ വാഗണറാണ് വാഹനം. ഇപ്പോൾ ഞാൻ ഇതിലാണ് കേട്ടോ പോകണം. ഞാൻ ഇവിടെ എല്ലാവരെയും എൻ്റെ ഈ വണ്ടി കൊണ്ടുപോകാറുണ്ട്. എൻ്റെ കസിൻ സിസ്റ്റേഴ്സിനെ ഒക്കെ ഞാൻ പലയിടത്തും ഇങ്ങനെ കൊണ്ടുപോകാറുണ്ട് കേട്ടോ. അപ്പോൾ അവരെല്ലാവരും പറയുന്നത് ചിന്നുവിൻ്റെ പറക്കം തളികയെന്നാണ് പറയുന്നത്. കാരണം ഇത് വന്നിട്ട് ഒത്തിരി നാളത്തെ പഴക്കമുണ്ട്, കുറച്ച് കാലത്തെ പഴക്കമുണ്ട്. അതിൻ്റേതായ ചെറിയ ചെറിയ ഫോൾട്ടും കാര്യങ്ങളും ഒക്കെ ഇതിലുണ്ട് കേട്ടോ. അതായത് ക്ലച്ചിന് കംപ്ലൈൻ്റ് ഉണ്ട്, അങ്ങനെ ഇങ്ങനെ അകത്തും പുറത്തൊക്കെ ആയിട്ട് കുറച്ച് കംപ്ലൈൻ്റ് ഒക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരും പറക്കം തളികയെന്നാണ് ഇതിന് പേരിട്ടേക്കുന്നത്. അപ്പോൾ എന്താ വെച്ചാൽ ഇതിൽ ഡ്രൈവിംഗ് പഠിക്കാനാട്ടോ, പഠിക്കുവാണെങ്കിൽ നമുക്ക് ഏത് വണ്ടി സുഖമായിട്ട് ഓടിക്കാം, അത്രയ്ക്ക് അടിപൊളിയാണ്. പിന്നെ എന്നിട്ട് ഇത് എൻ്റെ വീട്ടിലെ വണ്ടിയല്ല, ഇക്കാടെ വീട്ടിലെ വണ്ടിയാണ്. അപ്പോൾ അവിടെ ഇക്കായ അനിയനൊക്കെ ഉപയോഗിച്ചിരുന്ന വണ്ടിയാണ് കേട്ടോ. അപ്പോൾ അനിയനിപ്പോൾ വേറെ വണ്ടി ഉള്ളതുകൊണ്ട് എടുക്കത്തില്ല. അപ്പോൾ ഇക്ക നാട്ടിൽ വരുമ്പോൾ ഇക്കാണ് ഇത് എടുക്കുന്നത്.
അപ്പോൾ അവിടെ നിന്നിട്ട് വേറെ ആർക്കും ഡ്രൈവിംഗ് ഒന്നും അറിയത്തില്ല. ഞാനാണിപ്പോൾ അവിടെ പഠിച്ചത്. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു അവിടെ വെറുതെ കിടക്കില്ലേ, വേറെ ആരും ഇല്ല ഓട്ടിക്കാൻ, ഞാൻ ഇങ്ങനെ എടുത്തുകൊണ്ട് വന്നു, എന്തെങ്കിലും ആവശ്യം എനിക്ക് പോകാം, അങ്ങനെ ഞാൻ എടുത്തുകൊണ്ട് വന്നു. പിന്നെ പുതിയൊരു വണ്ടി എടുക്കണമെന്ന് പ്ലാനിംഗ് ഒക്കെ ഉണ്ട്, നടക്കുമെന്നറിയത്തില്ല ഇൻഷാല്ല. പിന്നെ ഇക്ക വരട്ടെ, ഇക്ക വന്നിട്ട് എന്താണെന്ന് നോക്കട്ടെ. ഞാനിത് പഠിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ ഇക്കടുത്ത് പറഞ്ഞു കേട്ടോ, ഇക്ക എനിക്ക് വേറൊരു വണ്ടി നമുക്ക് എടുക്കാം, ഇത് വേണ്ടെന്നൊക്കെ പറഞ്ഞപ്പോൾ ഇക്ക പറഞ്ഞു. എൻ്റെ പൊന്നുമോൾ ഇപ്പോൾ പഠിച്ച് തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ, അപ്പോൾ തട്ടിമുട്ടി കൊണ്ടുപോകാൻ ഇത് തന്നെ ധാരാളം. അപ്പോൾ ഇത് ഇന്ന് മാക്സിമം പോട്ടെയാണ്, ഞാൻ എവിടെയും കൊണ്ട് ഇടിക്കുകയാണെങ്കിലോ. അങ്ങനെയൊക്കെ ആ ഒരു ഇടിയും ബഹളമൊക്കെ കഴിയട്ടെ, എന്നിട്ട് നമുക്ക് വേറെ പുതിയ വണ്ടിയെ കുറിച്ച് ആലോചിക്കാം. ഇതുവരെ അങ്ങനെ തട്ടേമുട്ടിയൊന്നും ചെയ്തില്ല, അലഹമ്മദില്ല. അപ്പം ഞാൻ ഓട്ടിക്കുന്നുണ്ടാണ് ഇതിൽ എല്ലാം കൊട്ടിച്ചത്, കാരണം ആദ്യമൊക്കെ ഫസ്റ്റ് ഒറ്റയ്ക്ക് വണ്ടി എടുത്തുകൊണ്ട് പുറത്തൊക്കെ പോകുമ്പോൾ ഒരു പേടി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്താ അപ്പോൾ എല്ല് കണ്ടെങ്കിൽ ആൾക്കാർ ഒഴിഞ്ഞ് അറ്റെന്നൊക്കെ വെച്ചിട്ട് എല്ലൊക്കെ ഒട്ടിച്ചിട്ടുണ്ട്, ബാക്കിലും ഫ്രണ്ടിലൊക്കെ ഒട്ടിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ അതിന് നല്ല കോൺഫിഡൻസ് ഉണ്ട്, ഇപ്പോൾ എല്ലാം എടുത്ത് കളഞ്ഞാലും കുഴപ്പമില്ല, ഇപ്പം നല്ല ധൈര്യം കിട്ടിക്കഴിഞ്ഞു, ഒന്ന് ഓടിക്കാനൊക്കെ ഉള്ള ധൈര്യമുണ്ട്. ആദ്യമൊക്കെ ഓട്ടിക്കുമ്പോഴത്തേക്ക് എന്തുവാ ഇത് മറ്റേ നമ്മുടെ ഈ പശുവും ഇപ്പോൾ എന്തുവാ നമ്മളെ കെ എസ് ആർ ടി സി ബസ് വരുന്ന സമയത്തൊക്കെ പേടിച്ച് ഓ എവിടെയെങ്കിലും കൊണ്ടൊക്കെ കയറ്റിയിട്ടുണ്ട് കേട്ടോ. ഇടിച്ചിട്ടൊന്നുമില്ല, കയറിയൊക്കെ നിന്നും അതിൻ്റെ മറ്റേ കഷാലപ്പുറത്തൊക്കെ കയറിയിട്ടുണ്ട്, അതുപോലത്തെ അവസ്ഥയാണ്. അപ്പോൾ കുഴപ്പമൊന്നുമില്ല, ഇപ്പോൾ ഒരു കോൺഫിഡൻസ് ഉണ്ട്, ഇപ്പോൾ കുഴപ്പമില്ലാണ്ട് ഓട്ടിക്കും. അതുകൊണ്ട് ഇങ്ങനെ എല്ലാം വേണമെന്നില്ല, എന്നാലും ഇരിക്കട്ടെ എന്ന് വെച്ച് വെച്ചേക്കുവാണ്. അപ്പോൾ ഇനി നമുക്ക് സംസാരിച്ച് നേരെ വേണ്ട അവിടെ ഇതിനെന്തോ എൻ്റെ സൗണ്ട് കേട്ടിട്ട് അതിന് തോന്നുന്നു അതിൻ്റെ പൊട്ട സൗണ്ടാണെന്ന് തോന്നിയിട്ടാണെന്ന് തോന്നുന്നു. അപ്പോൾ എന്തിനും എന്ന് കഴുകണമെന്ന് ചോദിക്കും, പക്ഷെ നടക്കത്തില്ല. പിന്നെ ഇന്നായിരുന്നു ഒരു ക്ലാസ് ഇല്ല, അപ്പോൾ അത് ഇത്തിരി ഫ്രീ ആയി. പിന്നെ കുറച്ച് നേരത്തെ ജോലി കഴിഞ്ഞുകൊണ്ട് ഫ്രീ ആയി, അപ്പോൾ ഇന്ന് കഴുകാമെന്ന് വെച്ചു. കുറച്ച് നാളായി, കുറച്ച് ഒരു മാസത്തോളം ആയി ഇത് കഴുകിയിട്ട്, ലോക്ക്ഡൗൺ ആയതുകൊണ്ടൊക്കെ എവിടെയും പോകത്തൊന്നുമില്ല, വീട്ടിൽ തന്നെ. അപ്പോൾ കഴുകിയിട്ട് കുറേ നാളായി, എൻ്റെ അകമൊക്കെ നല്ല ഭംഗിയാണ്. പിന്നെ പിള്ളേരെയും കൊണ്ടൊക്കെ പോകണമുണ്ട്, അവരുടെ മുട്ടായിയും ലേസിൻ്റെ കവറും ബിസ്ക്കറ്റിൻ്റെ കവറും അത്ര ഇതിൻ്റെ അകത്താണ്, ഒരുപാടുണ്ട്. അപ്പോൾ ഇക്കാണെങ്കിൽ കുറേ വണ്ടിയാണെങ്കിൽ വൃത്തിയായിട്ട് നോക്കൂടെ, പഴയ വണ്ടിയാണെങ്കിലും വൃത്തിയായിട്ടിട്ടൂടെ എന്നൊക്കെ എപ്പോഴും എന്ത് ചോദിക്കും കേട്ടോ. സമയം കിട്ടത്തില്ല, ഈ പിള്ളേരെയൊക്കെ ഇട്ട് അവരെ കാര്യങ്ങളൊക്കെ നോക്കി കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് ഇത് ചെയ്യാനുള്ള ടൈമൊന്നും നമുക്ക് കിട്ടത്തില്ല. അങ്ങനെ ഇനി നമുക്ക് നേരെ വാഷ് ചെയ്യാൻ പോവാം. അപ്പോൾ ഇതേ കഴുകാൻ വേണ്ടി ഞാൻ ഷാമ്പുവിന് പകരം എൻ്റെ ബോഡി വാഷാണ് എടുക്കുന്നത്. ഷാമ്പു ലേശം വില കൂടുതലാണ്, അതുകൊണ്ടാണ് ഞാൻ എടുക്കാത്തത്. പെട്ടെന്ന് തീർന്നു പോയാൽ പിന്നെ ഓടിപ്പോയി മേടിക്കണ്ടേ. അപ്പോൾ വന്നിട്ട് ഇതാകുമ്പോൾ തുച്ഛമായ വിലയിൽ കിട്ടും, അതുകൊണ്ട് ഇത് വെച്ചങ്ങ് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് എഴുതി. ആദ്യം തന്നെ നമുക്ക് അകത്തുനിന്ന് തുടങ്ങാം. പുറത്തുനിന്ന് ആകുമ്പോഴത്തേക്ക് ആ പൊടിയും കൂടെ പിന്നെ അകത്തോട്ട് വരില്ലേ, അവിടെ അകത്തുനിന്ന് തുടങ്ങാം. അപ്പോൾ ഞാനൊരു ബന്യൻ ക്ലോത്താണ് എടുത്തേക്കുന്നത്, ഐതുമോൻ്റെയോ അതിനുമോളയോടെ ഒരു ബന്യൻ ക്ലോത്താണ് എടുത്തേക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് നമുക്ക് ക്ലിയറായി കിട്ടും, ഗ്ലാസും കാര്യങ്ങളെല്ലാം നല്ല ക്ലിയറായി കിട്ടും. അപ്പോൾ ഈ ഒരു ഡാഷ്ബോർഡിൻ്റെ ഭാഗത്തായിട്ട് ഐതുമോൻ ഒരുപാട് ചില്ലറ പൈസ ഇറക്കി നിരത്തി വെച്ചിട്ടുണ്ട് കേട്ടോ. അവന് ഇതിൻ്റെ അകത്ത് കയറി ഇതൊക്കെയാണ് പണി. ഞാൻ പിന്നെ ബാലൻസ് കിട്ടുന്ന ചില്ലറ പൈസകളെല്ലാം അവൻ്റെ ബോക്സിൻ്റെ അകത്ത് കിട്ടേക്കും, അതെല്ലാം പറക്കി നിരത്തി വയ്ക്കലൊക്കെയാണ് അവൻ്റെ പണി. പിന്നെ ബാക്കിലാണ് ഞാൻ എപ്പോഴും ഇവരെ ഇരുത്താറ്, ഫ്രണ്ടിൽ ഇരുത്താറില്ല. അപ്പോൾ ഇരുത്തുമ്പോഴത്തേക്ക് ബാക്കിലെ സീറ്റ് ഇരുന്നിട്ട് ഫ്രണ്ടിലെ സീറ്റിലിട്ട് ചവിട്ടും, ആ ചെരുപ്പൊക്കെ ഇട്ട് ചവിട്ടി ഫുൾ അടയാളങ്ങളാണ് കേട്ടോ. രണ്ട് ആട്ടി കൊടുക്കാന്ന് വെച്ചാൽ നടക്കത്തില്ല, ഞാൻ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, അത് പറ്റത്തില്ല. അല്ലാണ്ട് രണ്ട് കൊട്ടെങ്കിലും കൊടുത്തില്ല, പറഞ്ഞില്ല, എത്ര പറഞ്ഞാലും അവർ കേൾക്കത്തില്ല. ചവിട്ടി നല്ല പഞ്ചറാക്കി തരും, അതൊന്നും കേൾക്കത്തില്ല. അവരവിടെ ഒരു നല്ല രീതിയിൽ ബിസിനസ് നടത്തുന്നുണ്ട്. ഈ ഗ്ലാസിൻ്റെ ഡോറിൻ്റെ ഗ്ലാസ് ഉണ്ടല്ലോ, അവിടെ രണ്ട് കവർ ഒടിച്ചിട്ടുണ്ട് ഗ്ലാസ്സിൽ, അത് മൊത്തം ബാക്കി ഇരുന്ന് വലിച്ചിളക്കി. രണ്ട് ഗ്ലാസിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും ഇല്ല, ഫ്രണ്ടിൽ പിന്നെ വരാത്തതുകൊണ്ട് അവിടെ നിന്ന് മാത്രം വലിച്ചിളക്കി കളഞ്ഞിട്ടില്ല. ഇതൊക്കെയാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ മാറ്റ് വന്നിട്ട് നല്ല രീതിയിൽ പൊടിയും മണ്ണുമാണ്. ഇനി ഇതിനെ കൊണ്ട് കല്ലിൻ്റെ അവിടെ കൊണ്ട് നല്ല രീതിയിലൊന്ന് വാഷ് ചെയ്തെടുത്തിട്ട് നമുക്ക് പിന്നെ ഇതിൻ്റെ അത്തരത്തിൽ ഇടാം, അല്ലെങ്കിൽ പിന്നെ വൃത്തിയാക്കിയില്ലെങ്കിൽ അതങ്ങനെ തന്നെ കിടക്കും. പിന്നെ വന്നിട്ട് ഞാനിവിടെ നമുക്ക് കാർ പോർച്ചും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ, പുറത്താണ് വണ്ടി ഇട്ടേക്കുന്നത്. അപ്പോൾ ഇതിന് ഞാനൊരു ടാർപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു എൻ്റെ പുറത്ത് ബ്ലൂ കളർ, അത് വന്നിട്ട് നമ്മളെ ഓഗി ചുഴലിക്കാറ്റിൻ്റെ ആ ഒരു ഇതൊക്കെ നമുക്ക് ഇങ്ങോട്ട് അടിച്ചില്ലേ, ആ സമയത്തായപ്പോഴത്തേക്ക് രണ്ടടി രണ്ട് കാറ്റിങ്ങനെ രണ്ടടി അടിച്ചതും ആ ടാർപ്പ് ഫുള്ള് അങ്ങ് കീറിപ്പോയി. അതുപോലെ തന്നെ കാറിനൊരു കവർ ഉണ്ടായിരുന്നു, അത് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് മേടിച്ചൊരു കവറായിരുന്നു കേട്ടോ. അതും ഇതുപോലെ കാറ്റൊക്കെ വന്നിട്ട് എൻ്റെ മധ്യഭാഗം കൊണ്ടിട്ട് വെയിൽ കൊണ്ടിട്ട് നട്ടിൻ്റെ ഭാഗം ഇങ്ങനെ വലിഞ്ഞ് കീറി പോവുമായിരുന്നു ചെയ്തത്. അപ്പോൾ അതിന് രണ്ടും ഇത് പറ്റില്ല, ഇനിയിപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒന്നുകൂടെ ചെയ്യണമെന്ന് ആലോചിക്കുന്നുണ്ട്. പിന്നെ പുതിയ വണ്ടി അല്ലാത്തതുകൊണ്ട് കൂടുതലും മൈൻഡും ചെയ്യാറില്ല, അതാണ് മെയിൻ. ഇപ്പോൾ സുന്ദരിയായി അല്ലേ, എന്നാലും ഞാൻ കഴിയുമ്പോൾ അത്ര ഭംഗിയൊന്നും വരത്തില്ല, ഇക്കാക്കുമ്പോൾ കറക്റ്റായിട്ട് കഴിക്കോളും. Thank you.
അപ്പോഴേ വന്നിട്ട് എൻ്റെ കുളിയും ചെമ്പും ചോറും ഉണലൊക്കെ കഴിഞ്ഞു. ഞാൻ വന്നിട്ട് ഒന്ന് മേക്കപ്പ് ഇടാൻ വന്നതാണ്. മേക്കപ്പ് ഒന്നും അല്ല കേട്ടോ, ചുമ്മാ പൗഡർ ഇടും, ജസ്റ്റ് കരി എഴുതും. പൗഡർ ഇട്ടില്ലെങ്കിലും കരി എഴുതണം, അല്ലെങ്കിൽ ഇക്കോ ഈ കണ്ണെന്താ ഇങ്ങനെ വെളുത്ത് കിടക്കുന്നതെന്ന് ചോദിക്കും. അതുകൊണ്ട് കരിയും മസ്റ്റായിട്ട് എഴുതിയിരിക്കും കേട്ടോ. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഞാൻ ഓർഡർ ചെയ്ത എൻ്റെ അലോവേറ ജെല്ല് വന്നത്. അപ്പോൾ ഞാൻ വന്നിട്ട് ഇപ്പോൾ ഉപയോഗിക്കുന്നത് ബഞ്ചാരാസിൻ്റെയാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ ബഞ്ചാരാസ് കിട്ടാത്തതുകൊണ്ട് പതഞ്ജലിയായി. പതഞ്ജലി ഉപയോഗിച്ചിരിക്കുന്ന നല്ല റിസൾട്ടൊന്നും കിട്ടിയില്ല കേട്ടോ. അപ്പോൾ ചേച്ചി എന്നാലൊന്ന് മാറ്റി പിടിച്ചു നോക്കാമെന്ന് പറഞ്ഞിട്ട് ഞാൻ വൗവിൻ്റെയാണ് ഇപ്പോൾ ഓർഡർ ചെയ്തേക്കുന്നത്. അപ്പോൾ സംഗതി ഇന്ന് വന്നിട്ടുണ്ട്, നമുക്കിനി യൂസ് ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ റിസൾട്ട് കാര്യങ്ങൾ അതിൻ്റെ റിവ്യൂ ആയിട്ട് ഞാൻ നിങ്ങൾക്ക് ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. വളരെ നല്ലതെന്നാണ് ഒരുപാട് റിവ്യൂസ് കണ്ടിട്ടാണ് ഞാനിത് എടുത്തേക്കുന്നത് കേട്ടോ. എന്താവുമെന്ന് അറിയത്തില്ല, എന്തായാലും ഒന്ന് പാച്ച് ടെസ്റ്റൊക്കെ ചെയ്തിട്ട് ഇട്ട് നോക്കാം. അപ്പോൾ ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ നല്ല ചൂട് ചായയും അതുപോലെ തന്നെ നമുക്ക് വടയും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പക്ഷേ വട അതിനു വേണ്ടി ഇന്നലെ ചോദിച്ചെന്ന് പറഞ്ഞിട്ട് രാവിലെ ഉഴുന്ന് വെള്ളത്തിരുന്ന് കണ്ടു. അപ്പോഴേ ഇത് അവിടെ എന്തെങ്കിലും ചോദിച്ചാൽ വയ്യുന്നൊന്നും നോക്കത്തില്ല, അപ്പോഴേ ചെയ്ത് കൊടുക്കലാണ് ഉമ്മച്ചിൻ്റെ മെയിൻ പണി. അപ്പോൾ എന്നിട്ട് ചായ ഞാൻ എന്നും കുടിക്കത്തില്ല കേട്ടോ, വല്ലപ്പോഴേ കുടിക്കാറുള്ളൂ. അപ്പോൾ ഇന്നെന്തോ കുടിക്കാൻ തോന്നി, അതുകൊണ്ട് ഉമ്മച്ചിട്ടൊന്ന് മേടിച്ച് കുടിക്കുകയാണ്. അതെല്ലാം കഴിഞ്ഞിട്ട് വന്നിട്ട് അതിന് മുളയും അതിന് മുന്നേയും കൂടെ കൊണ്ട് പുറത്ത് കളിക്കാറങ്ങാണ്. കളിക്കാറങ്ങെന്ന് പറഞ്ഞാൽ ബഹളമാണ് അവിടെ കിടന്ന് കാട്ടി കൂട്ടുന്നത്. എന്നും പോകത്തില്ല, അപ്പോൾ കൊറോണ കാരണം അങ്ങനെ എന്നും ഇറങ്ങത്തില്ല. തിരിച്ചു പിടിച്ച് കേറ്റിൻ്റെ പേരിൽ ഭയങ്കരമായിട്ട് കരഞ്ഞു പിടിക്കും എന്നും അങ്ങനെ തന്നെ. അപ്പുറത്ത് കല്യാണി അതുപോലെ തന്നെ അവിടെ പുറത്തിറക്കത്തില്ല അവരെ. ഇപ്പോൾ കൊറോണക്കാരുണ്ട്, അങ്ങനെ കുഞ്ഞുങ്ങളൊന്നും കൂടുതൽ പുറത്തിറക്കത്തില്ല. പിന്നെ എങ്ങനെയെങ്കിലൊക്കെ സോപ്പിട്ട് കൊണ്ടുവന്നു. പിന്നെ അവളെ കുറുക്ക് കാച്ചയാണ്. അപ്പോൾ പൊടി തീർന്നു പോയി, ഞാനത് പൊടിക്കാനായിട്ട് വിട്ടുപോയി. കുറേശ്ശെ പൊടിച്ച് വയ്ക്കും കേട്ടോ, മൊത്തത്തിൽ പൊടിച്ച് വെച്ചിട്ട് അത് പൂത്ത് പോകുമെന്ന് വെച്ചിട്ട് അങ്ങനെ പൊടിക്കാറില്ല. അപ്പോൾ ഇതാണ് അവളെ ഫുഡ്, ഈ ഒരു ഹെൽത്ത് മിക്സും അതുപോലെ നമ്മുടെ കഞ്ഞി മാത്രമാണ് അയാൾ കുടിക്കുന്നത് കേട്ടോ. അല്ലാണ്ട് വേറൊന്നും അങ്ങനെ കഴിക്കത്തില്ല, ആ ഒരു കോലവും തന്നെ ഉണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് ഇങ്ങനെ ഇരുന്നപ്പോൾ അടുത്താൾക്ക് പോപ്കോൺ വേണമെന്ന് പറഞ്ഞു. അങ്ങനെ അത് തയ്യാറായി കൊടുത്ത് ഓരോ ടൈമിൽ ഓരോ ഡിമാൻഡുമായിട്ട് വരും കേട്ടോ. ഇന്നത് വേണം ഇന്നത് വേണമെന്നും പറഞ്ഞിട്ട് മൂടുള്ള ടൈമിലാണെങ്കിൽ ചെയ്ത് കൊടുക്കുന്നത്, അല്ലെങ്കിൽ ഞാൻ കളഞ്ഞിട്ട് പോവും. അപ്പോൾ നേരത്തെ കഴുകിയിട്ട് മാറ്റ് എടുത്ത് വെക്കാൻ മറന്നുപോയി. അങ്ങനെ അതെടുത്ത് വെക്കാൻ വന്നതാണ്. അല്ലെങ്കിൽ നാളെ ആകുമ്പോഴത്തേക്ക് പട്ടിക്കുട്ടന്മാർ കൊണ്ടുപോയനെ കടിച്ച് കീറി തിന്ന് കളയും. പിന്നെ പട്ടിക്കുട്ടന്മാരാവുമാരുള്ളതുകൊണ്ട് ഭയങ്കര സഹായമാണ് കേട്ടോ. ആരെങ്കിലുമൊക്കെ അറിഞ്ഞാൽ ആരെങ്കിലൊക്കെ കാണുകയാണെങ്കിൽ ഭയങ്കരമായിട്ട് കുറച്ച് തള്ളിക്കോളും. അതുകൊണ്ട് കുഴപ്പമില്ല, ആരും വന്നാലും ഇവിടുന്ന് ഓടി രക്ഷപ്പെട്ടുള്ളൂ. അതുകൊണ്ട് അവന്മാരെ കൊണ്ട് ഭയങ്കര സഹായമാണ്. അതേപോലെ ഞാൻ ഇതിന് അതിന് ഇവിടെ നിന്നാണ് ഫുഡ് കൊടുക്കുന്നതെങ്കിൽ വരും കേട്ടോ. ഒന്ന് രണ്ട് പേര് അങ്ങനെ ഉണ്ട്. ആ ടൈമിലാകുമ്പോൾ ഗേറ്റ് തുറക്കുന്ന സൗണ്ട് കേൾക്കുമ്പോൾ ഓടി വരും. ഭയങ്കര നന്ദിയുള്ള ആൾക്കാരാണ് കേട്ടോ. അപ്പോൾ രാത്രി ആകുമ്പോഴത്തേക്ക് എന്ത് ശല്യം ഉണ്ടെങ്കിലും അവന്മാർ കുറച്ചുകൊണ്ട് കുറച്ച് കുറച്ചങ്ങ് പൊക്കോളൂ. അപ്പോഴത്തേക്ക് ആരും അങ്ങനെ കൂടുതൽ ഇതാവില്ല. അപ്പോൾ ഈ നാട്ടിലുള്ള ആൾക്കാർക്ക് കുറച്ച് സംരക്ഷണം കിട്ടാറുണ്ട് അതിനെക്കൊണ്ട്. എന്നാലും നമ്മുടെ ചെരുപ്പ് ഇതുപോലുള്ള മേറ്റുള്ള കാരണങ്ങൾ കാണുകയാണെങ്കിൽ അതെടുത്തുകൊണ്ട് പോവുകയും ചെയ്യും. അങ്ങനത്തെ ഒരു ചെറിയൊരു കുഴപ്പമുണ്ട്, എന്നാലും ഉപകാരമാണ്. അപ്പോൾ നമുക്ക് മാറ്റൊക്കെ എടുത്തിട്ട് പോകാം. അവിടെ രണ്ടുപേരും വന്ന് കാവൽ നിൽക്കുകയാണ്. ഞാൻ കൊണ്ടിറങ്ങാത്തതുകൊണ്ട് ഭയങ്കര ഇതിലൊന്ന് നിൽക്കുവരണ്ട്. ഒരു കൂടെ ഇക്കച്ചിടെ പാട്ട് പാടിക്കുക. ഇക്കച്ചിടെ സ്കൂളിൽ പഠിപ്പിച്ച പാട്ട് ആ ഇതിന് പാടണ്ട, അതിന് മോള് പാടും. ഞാൻ പാടട്ടോ? പാടട്ടോ? പടപ്പട ഒരു പപ്പടം, കവിള് വീത്ത പപ്പടം, കടിച്ചു തിന്നാം, പൊടിച്ചു തിന്നാം, പപ്പടം. ഐതുനെ അറിഞ്ഞൂടാ കേട്ടാ? ഇക്കച്ചിക്ക് അറിയാമോ പാട്ട്? ഇല്ല. ആ ഇതിനെ അറിഞ്ഞൂടാ കേട്ടോ. ഐതിന് ഇന്നലെ ടീച്ചറിന് പാടിയൊക്കെ കൊടുത്തു, എന്നിട്ട് ഇപ്പൊ പാടുന്നില്ല, കൊള്ളത്തില്ല. ഡൈനി മോളാണ് നല്ല വെച്ച് അല്ലേ. ഐത് കൊള്ളത്തില്ല. ഓൻ പാടാത്തതുകൊണ്ടാണ് കേട്ടോ ഞാൻ പാടിയത്. അപ്പോൾ എൻ്റെ പാട്ട് നിങ്ങൾ കേട്ട് പേടിക്കുന്നു വേണ്ട, ഇനി ഞാൻ പാടാൻ വരത്തില്ല. ഇപ്പോൾ ഈ ഓൺലൈൻ ക്ലാസ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാനാണ് കേട്ടോ ഫസ്റ്റ് പഠിക്കുന്നത്. ഞാൻ പഠിച്ചതിന് ശേഷം ഓനെ പറഞ്ഞു കൊടുക്കാറ്. അവൻ നല്ലോണം അറിയാം ആ പാട്ടൊക്കെ, ഏത് പാട്ടിലും പെട്ടെന്ന് പഠിച്ചോളും. എന്നാലും അവന് മൂഡുണ്ടെങ്കിൽ അവൻ പാടും, അങ്ങനത്തെ ഒരു കുഴപ്പമുണ്ട് കേട്ടോ. അപ്പോൾ അത് കേട്ട് അതിന് മുകളിൽ എല്ലാ പാട്ടും പഠിച്ചു വെച്ചിട്ടുണ്ട്. പിന്നെ ബുക്ക് പഠിക്കാനുണ്ട്, എപ്പോൾ വിളിച്ചാലും വരും, അതൊന്നും കുഴപ്പമില്ല. പിന്നെ ഇപ്പോൾ ഓൺലൈൻ ക്ലാസ്സൊക്കെ ആയിട്ട് നമ്മൾ എത്ര പറഞ്ഞു കൊടുക്കും, കുഞ്ഞുങ്ങൾ ടീച്ചേഴ്സ് പറഞ്ഞു കൊടുക്കുന്നതൊക്കെ എത്രത്തോളം ഉൾക്കൊള്ളാൻ പറ്റുന്നതെന്ന് എനിക്കറിയത്തില്ല. നമ്മളെ അമ്മമാരും അതേപോലെ ടീച്ചേഴ്സും ഒക്കെ മാക്സിമം ശ്രമിക്കുന്നുണ്ട്. ഇപ്പോൾ മോൻ വന്നിട്ട് എം ജെ മോഡൽ സ്കൂൾ അയിരൂരാണ് കേട്ടോ ചേർത്തേക്കുന്നത്. അവിടുത്തെ ടെക്സ്റ്റ് ഒന്നും അല്ല, അല്ലാണ്ട് ഞാൻ മേടിച്ച ബുക്കാണ്. അവിടെ ടെക്സ്റ്റ് ഒന്നും എൽ കെ ജിക്കില്ല. അപ്പോൾ ഓൺലൈൻ ക്ലാസ്സൊക്കെയായിട്ട് ഇങ്ങനെ പോകുന്നുണ്ട്. എന്താവുമെന്തോ നടക്കുമായിരിക്കും, ഇൻഷാല്ലാ എല്ലാം ശരിയാവും എന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നെ വന്നിട്ട് ഇന്നത്തെ നമ്മുടെ വീഡിയോ വന്നിട്ട് ഇത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. നല്ലൊരു വീഡിയോ ആയിട്ട് നെക്സ്റ്റ് ടൈം കാണാം ഇൻഷാല്ലാ. ഓക്കെ, ബൈ ബൈ.